പൊതുജനാരോഗ്യ മേഖലയുടെ ഇന്നത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള തളർച്ച ഉപയോഗപ്പെടുത്തിയത് അല്ലെങ്കിൽ ക്ഷീണം ഉപയോഗപ്പെടുത്തിയത് ഈ രാജ്യത്തിലെ സ്വകാര്യ ഹോസ്പിറ്റൽസാണ്, സ്വകാര്യ ആശുപത്രികളാണ്. യഥാർത്ഥത്തിൽ മെഡിക്കൽ എത്തിക്സിന് തന്നെ നിരക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുജനാരോഗ്യ മേഖലയ്ക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ക്ഷീണത്തെ, കുറവിനെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തെ ക്രൂരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിലെ സ്വകാര്യ മേഖലകളാണ്. ആശുപത്രി എന്ന് പറയുന്നത് ഒരു വ്യവസായമായിട്ട് മാറി. ആ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലാഭക്കൊതിയാണ് ഈ ദുർപ്രവൃത്തികൾക്കെല്ലാം തന്നെ ഉടമകളെ പ്രേരിപ്പിക്കുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു ആരോഗ്യ നയം ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആർദ്രമെന്ന് പറയുന്ന ഒരു മിഷൻ തന്നെ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 32 മാസക്കാലത്തിൻ്റെയും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഏതാണ്ട് 5000 വരുന്ന പുതിയ പോസ്റ്റുകൾ സൃഷ്ടിക്കാനായിട്ട് ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. 5000 വരുന്ന ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, നേഴ്സസ്, മറ്റു വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ട് മാറ്റരുത്, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൻ്റെ നിലയിൽ ഒരു ബോർഡ് ഒരിക്കലും കണ്ടു, മെഡിക്കൽ കോളേജാണെന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ജനറൽ ആശുപത്രി എങ്ങനെയാണ്, തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് സ്ഥാപിച്ച ഒരു ധർമാസ്പത്രിയാണ് ഇന്നിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലായിട്ടുള്ള ജനറൽ ഹോസ്പിറ്റൽ. അത് വളരെ പെട്ടെന്നൊരു ദിവസമാണ് മെഡിക്കൽ കോളേജായിട്ട് മാറി. ചില താലൂക്ക് ആസ്പത്രികളുടെ മുന്നിൽ ഒരു ബോർഡ് വെച്ചു, ജില്ലാ ഹോസ്പിറ്റലാണ്. താലൂക്ക് ആസ്പത്രിക്ക് ഉണ്ടാകേണ്ട സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഈ ഗവൺമെന്റ് വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് അർത്ഥവത്തായിട്ട് ചെയ്യണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ മാറ്റി. ഒരു ഡോക്ടറും രണ്ട് ഡോക്ടറും ഉണ്ടായിരുന്ന സ്ഥലത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 3-4 ഡോക്ടർമാരും, ആ 3-4 ഡോക്ടർമാരെ വെച്ചിട്ടാണ് ഗവൺമെന്റ് പറഞ്ഞത് വൈകുന്നേരം 6 വരെ OP പ്രവർത്തിപ്പിക്കണമെന്ന്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി, വരുന്ന രോഗികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കി, കുടിക്കാനുള്ള കുടിവെള്ളം കൊടുത്തു, ലബോറട്ടറി സൗകര്യം, ചെറിയ ലാബിൻ്റെ സൗകര്യം അവിടെ ഏർപ്പെടുത്തി, പാരാമെഡിക്കൽ സ്റ്റാഫിനെ കൂടുതൽ നിയമിച്ചു, സിസ്റ്റേഴ്സിനെ കൂടുതൽ നിയമിച്ചു. അങ്ങനെ കേരളത്തിലെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. താലൂക്ക് ആസ്പത്രികളിൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ വരികയാണ്. ട്രോമോ കെയർ യൂണിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ വരികയാണ്. ജില്ലാ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള നിലയിലേക്കുള്ള പരിവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നിങ്ങളുടെ കൺമുന്നിൽ വരുന്നതായിട്ടുള്ള മാറ്റമാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ 2 സമയത്തുള്ളത് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഞാൻ കിടക്കുന്നത്. ഏത് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ആശുപത്രികളെയും വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുക എന്ന ഒരു നയമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ 60 കഴിഞ്ഞ ഈ മഹത്തായിട്ടുള്ള കോളേജിൻ്റെ 60 വാർഷികാഘോഷ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരെയും പോലെ അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തമാണ്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദാർശനികമായിട്ടുള്ള നിർവചനം. കാലത്തിനനുസരിച്ച് എല്ലാം മാറുമ്പോൾ മാറ്റത്തെ സമ്പൂർണമായിട്ട് ഉൾക്കൊള്ളാനും സ്വാംശീകരിക്കുവാനുമുള്ള പഠനവും പരമപ്രധാനമാണ്. കേവലം സിലബസുകൾക്കും അപ്പുറം ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിൽ അനുനിമിഷമെന്നോണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കണ്ടെത്താനും വിദ്യാർത്ഥികൾക്ക്
അത് പകർന്നു നൽകാനും അധ്യാപകർക്ക് കഴിയുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസം സാർത്ഥകമാകുന്നത്.